519 എന്ന് പറയുന്ന ഒരു വലിയൊരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ എക്സാം വിന്നറെ സ്വന്തം സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഷാഹിദ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഷാഹിദിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇത്രയും മാർക്ക്, വെറും ഒരു മാർക്ക് മാത്രമേ മിസ്സായി പോയിട്ടുള്ളൂ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിജയത്തിൻ്റെ രഹസ്യമൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ മക്കളെ, യെസ് ഷാഹിദ്, അപ്പോൾ ആദ്യം നിന്ന് ബസ്സിൽ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ, ഇതെങ്ങനെയാണ് ഇത്രയും നല്ല മാർക്കൊക്കെ വാങ്ങുക? ഇപ്പോ മാജിക് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മുടെ ഇപ്പൊ ചോദിക്കുന്നാണെങ്കിൽ, നമ്മള് പഠിക്കുന്ന ടൈമില് നല്ലോണം പഠിക്കുക, ഇത് മാക്സിമം ബ്രേക്ക് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഒരു മടുപ്പ് വരരുത്, ബോറടിക്കാൻ പാടില്ല. അങ്ങനെ പഠിക്കുന്ന ടൈമില് ബോറിങ്ങും ഉണ്ടാവില്ല, നമുക്കൊരു അതിന് അത്യാവശ്യമായ ബ്രേക്കും കിട്ടും, പിന്നെ നമുക്ക് എഫക്റ്റീവ് ആയി പഠിക്കാൻ പറ്റും. റിസൾട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന ടൈമില് പെട്ടെന്ന് ഒരു യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, പ്ലസ് വൺ റിസൾട്ട് ഇന്ന് സാധ്യത ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ടീച്ചേഴ്സൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, റിസൾട്ട് വന്നുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ നോക്കിയപ്പോ ആണ് റിസൾട്ട് അറിഞ്ഞത്. ടെൻഷൻ അധികം ഇല്ലായിരുന്നു. അടുത്ത വർഷം എന്തായാലും പിന്നെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ആവട്ടെ, 520 ഓക്കെ. നമ്മളെ എക്സാമിനറിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? എക്സാമിനറിനെ കുറിച്ച് ഞാൻ അറിയുന്നത്, ഞാൻ ഈ 10th പഠിക്കുന്ന ടൈമില് ഞാൻ ഈ ശാസ്ത്രമേള സയൻസ് ഫെയർ ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ ആ ടൈമിൽ എന്റെ കുറച്ച് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മയില് 3rd chapter DC മോട്ടറിന്റെ ഏരിയയിലാണ് എന്റെ ക്ലാസ് മിസ്സായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സാറ് പറഞ്ഞു, ക്ലാസ്സിലെ ഇങ്ങനെ കുറച്ച് യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്, അവർ ക്ലാസ് എടുക്കുന്നുണ്ട്, അത് നോക്കി പഠിച്ചാൽ മിസ്സായ ഏരിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് 2-3 ക്ലാസ്സൊക്കെ കണ്ടു നോക്കി അന്നേരം. പിന്നെ അന്നേരമാണ് ഞാൻ കുറേ യൂട്യൂബ് ചാനൽസിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുമ്പോൾ പിന്നെ അലക്സറിൻ്റെ ആ DC മോട്ടർ AC മോട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം കണ്ടു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എക്സാമിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ ക്ലാസ്സൊക്കെ നന്നായിട്ട് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെ ഇരുന്ന് ക്ലാസ് കാണും, മാരത്തോൺസ് ഒക്കെ കാണും. അപ്പോ നമ്മുടെ ഈ ഒരു ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാരത്തോൺ ലൈവുകൾ ആയിക്കോട്ടെ, ഈ എക്സാമിന്റെ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല പ്രഷറൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, നമുക്ക് കുറേ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ ആ ഒരു പ്രഷറൊക്കെ കുറയാനായിട്ടും, അല്ലെങ്കിൽ മോന് ഇത്രയും നല്ല മാർക്കൊക്കെ വാങ്ങാനായിട്ടും എത്രത്തോളം ഹെൽപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയാമോ? അത് ഇപ്പൊ 10th നോക്കുന്നാണെങ്കിൽ എനിക്ക് ബാക്കി എനിക്കൊരു വിഷയവും അധികം പ്രഷർ കൊടുത്ത് പഠിക്കേണ്ട വന്നിട്ടില്ല. പിന്നെ എനിക്ക് 10th കുറച്ച് അധികം കണ്ടന്റ് ആയിട്ട് തോന്നിയത് സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പൊ സോഷ്യൽ സയൻസ് എനിക്ക് ഒന്നാമത് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും അത്ര വലുതായിട്ട് അങ്ങ് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോ ഞാൻ ഈ അന്ന് ഇപ്പം പബ്ലിക് എക്സാമിന്റെ തൊട്ട് മുന്നേ സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ലൈവ് കണ്ടിട്ടാ പോയി. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യനെ അതിൽ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് പിന്നെ അടുത്ത വർഷം +1 നീറ്റ് ബാച്ച് ചേരാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എക്സാമിനുള്ള ഞാൻ ബാച്ച് ചേരുന്നത്. ഇപ്പോൾ കുറേ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിചാരിക്കുക ഈ നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശരിക്കുള്ള നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നത് കുറേ പേരുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവരോട് മോൻ എന്താ പറയാനുള്ളത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നീറ്റ് പഠിച്ചുകൊണ്ട് മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോ നമുക്കൊരു ഡ്രീമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല. നമ്മൾ നമുക്കൊരു ഗോളുണ്ട്, നമ്മളവിടെ എത്തണം. ഇപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്ന സംഗതി തന്നെയാണല്ലോ ഈ നീറ്റിന് വേണ്ടി പഠിക്കുന്നത്, അത് കുറച്ചുകൂടി ഇൻഡെപ്ത്. ഇപ്പോൾ അപ്പോൾ നമ്മൾ അത് പഠിക്കുന്ന നേരം ഇവിടെ ആകുന്നുണ്ട്. പിന്നെ 2-3 ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും മാത്സും എല്ലാം എക്സ്ട്രാ വരുന്നുള്ളൂ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും.
അല്ലെ? അപ്പൊ അത് നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മളത് എടുക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂളാണല്ലേ. നമ്മുടെ ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അല്ലെ, പി വൈ ക്യൂസ്, ഏറ്റവും റിവിഷൻ ക്ലാസ്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ മോൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എനിക്ക് ബാച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ റിവിഷൻ ക്ലാസ് ആയിരുന്നു. ഞാൻ പിന്നെ അധികം പി വൈ ക്യൂസ് നോക്കാറില്ല. പി വൈ ക്യൂസ് ഞാൻ വെച്ചിട്ട്, ഞാൻ പി വൈ ക്യൂ വെച്ച് എക്സാമിന് നോക്കിയിട്ട് പോകുന്ന ആളല്ല. അപ്പോൾ ഞാൻ അധികം റിവിഷൻ ക്ലാസ് എക്സാമിൻ്റെ ഒക്കെ മുന്നേ എല്ലാ റിവിഷൻ ക്ലാസ്സും കണ്ടു തീർക്കും. പി വൈ ക്യൂ നമ്മൾ പഠിച്ചു പോയാൽ പെട്ടെന്ന് പാറ്റേണൊക്കെ എങ്ങാനും മാറിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചിന്തയിൽ ഞാൻ ആദ്യം പി വൈ ക്യൂ ഞാൻ നോക്കലില്ല, ആദ്യമേ നോക്കലില്ല. അപ്പോൾ ഞാൻ റിവിഷൻ ക്ലാസ് കണ്ടു. റിവിഷൻ ക്ലാസ് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവിഷൻ ക്ലാസ് കാണും, എന്നിട്ട് ഒന്നുകൂടി പഠിക്കും. എക്സാം സമയമൊക്കെ ആകുമ്പോൾ എത്ര തവണ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ? എക്സാം ടൈമൊക്കെ ആകുന്നതിന് ഒരു ചാപ്റ്റർ ഒരു 3 times ഒക്കെ ചെയ്യും എക്സാം ടൈമിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്. അപ്പൊ മോനെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തിയറി എന്നുള്ള സെറ്റ് ആയിട്ടിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കി കഴിഞ്ഞാലും കോൺസെപ്റ്റ് സെറ്റ് ആക്കുക. പ്രാവശ്യത്തെ നമ്മുടെ ആ മാത്സിലോ നമ്മൾ ശരിക്കും പറഞ്ഞു വിചാരിക്കാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ട സമയത്ത് എങ്ങനെയായിരുന്നു മോന്? പേടിച്ചോയോ? ഇല്ല, എനിക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ എളുപ്പമായി തന്നെയാണ് തോന്നിയത്. അത് പക്ഷേ ലാസ്റ്റ് ടൈം ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നേരം എൻ്റെ കൂടി ജസ്റ്റ് XI SI² FI എന്നുള്ള രീതിയില്ലേ, ആ ഭാഗം ഞാൻ എടുത്തത് FI² XI ആണ്. പിന്നെ മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? എനിക്ക് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഫിസിക്സാ. ഫിസിക്സ് എനിക്ക് ഒന്നാമത് ഇഷ്ടപ്പെടുക, എനിക്ക് ഈ ആസ്ട്രോ ഫിസിക്സിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല, ഞാൻ ഈ നീറ്റിനാണ് പഠിക്കുന്നത്. പക്ഷേ ചെറുതായി ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ വിചാരിച്ച് നമുക്ക് പഠിക്കലെപ്പോഴും പഠിക്കാലോ. നമ്മള് രണ്ടെണ്ണം പഠിക്കുന്നത് അതൊരു വിഷയമുള്ള കാര്യമല്ല, നമുക്ക് അതും പഠിക്കാം ഇതും പഠിക്കാം എന്നുള്ളതിൽ നമുക്ക് എത്ര വിഷയം വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്നതാണ്. പഠിക്കാനൊരു ആഗ്രഹം ഉണ്ടായാൽ മതി, നമുക്ക് ലൈഫിൽ എത്ര നാൾ വേണമെങ്കിലും പഠിക്കാം. ഇത് പഠനം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്ന ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളായാലും ടീച്ചേഴ്സായാലും പഠിച്ചു. അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോ ഈ വിഷയം ഇല്ല. അപ്പൊ പ്ലസ് വണ്ണിൽ ഓൾറെഡി ഉള്ള വിഷയം SS അല്ല, ഓക്കെ, പ്ലസ് വണ്ണിൽ ഇപ്പൊ നമ്മള് പഠിക്കുന്ന ഒരു വിഷയം, അതിപ്പോ ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേ എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടോ? എനിക്ക് പ്ലസ് വണ്ണിൽ അങ്ങനത്തെ ഒരു സബ്ജക്ട് ഇല്ല. എനിക്ക് പ്ലസ് വണ്ണിൽ ഏകദേശം സയൻസിലുള്ള എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്. പഠിക്കാൻ കുറച്ചും കൂടെ ഒരു എളുപ്പമാണോ ഈ പ്ലസ് വണ്ണ്? സ്റ്റേറ്റ് സിലബസിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ ചെറിയ എന്താ പറയുക കുഞ്ഞാണല്ലേ, പാർട്ട് പാർട്ട് പാർട്ടായിട്ടും ഇറക്കും. അപ്പൊ ഈ പ്ലസ് വണ്ണിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടപ്പോ മറ്റേ ഒരു എന്താ പറയാ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു പത്തിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത്? കുറച്ച് എല്ലാരും പറയാ 10 വരെയുള്ള പോലെയല്ല, കുറച്ച് ടഫാണ് പ്ലസ് വൺ, അങ്ങനെയൊക്കെയാണോ തോന്നിയിട്ടുള്ളത്? എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് ഇത് 10 പോലെ തന്നെ, പക്ഷെ ജസ്റ്റ് ഒരു കണ്ടന്റ് കൂടുതൽ, അത്രേ ഉള്ളൂ. അത് നമ്മള് ടഫാന്ന് വിചാരിച്ച് പഠിക്കാതിരുന്നാല് ടഫാന്ന് വിചാരിച്ച് പോവേ ഉള്ളൂ, എളുപ്പാന്ന് വിചാരിക്കുക. മോനിപ്പോ പറയുന്ന കുറെ കാര്യങ്ങള് ഇപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് ഇത് കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും, അവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. മോന്റെ ഒരു സ്റ്റഡി എന്താ പറയാ ഷെഡ്യൂൾ എങ്ങനെയാ? രാവിലെ എണീറ്റിട്ടുള്ള ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാ? ഞാന് ഒരു ദിവസം ഒരു 4 AM ആകുന്ന അപ്പോഴത്തേക്ക് അല്ല, ഞാൻ ഡെയിലി എഴുന്നേക്കലുണ്ട്. ഓ, വേണമെങ്കിൽ അച്ഛനും തളർത്താൻ നോക്കണ്ട. എഴുന്നേക്കലുണ്ട്, ചില ടൈം ലേറ്റ് ആയി പോവും. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് 4 മണിക്ക് തന്നെ എണീറ്റിട്ട് പഠിക്കാനിരിക്കാറുണ്ടോ? എഴുന്നേറ്റ് കഴിഞ്ഞാല് ഞാന് ഫസ്റ്റ് രാവിലെ ആ ടൈം ഫുള്ള് ക്ലാസ് കാണാൻ വേണ്ടി ഒരു ഏറെ സ്കൂളില് സ്കൂൾ അടുത്തായത് കൊണ്ടപ്പോ ഏറെ വരെ ഞാൻ ക്ലാസ് കണ്ട്, പിന്നെ
നേരെ സ്കൂളിലേക്ക് പോവുക ചെയ്യുക. ആ സമയത്ത് പഠിക്കുകയുള്ളൂ, വർക്കൗട്ട് അതായത് എഴുതാ നോട്ട്സ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല രാവിലെ എണീറ്റിട്ട്? ഇല്ല, രാവിലെ ഞാൻ ക്ലാസ് മാത്രമാണുള്ളൂ. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാ? ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യലില്ല. പിന്നെ നോട്ട്സ് എങ്ങനെയാ സ്കൂളിൽ നിന്ന് കിട്ടുന്നത്? അങ്ങനെയാണ് ഞാൻ ഈ നോട്ട്സ് ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് ആണോ റെഫർ ചെയ്യുന്നത്? അല്ല, ഞാൻ എക്സാമിന് തന്നെ പി ഡി എഫ് നോട്ട്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഞാൻ ആദ്യത്തെ ടൈം ഫസ്റ്റ് ജോയിൻ ചെയ്ത പാട് ഒരു എനർജിയിൽ രണ്ടു മൂന്ന് പാടമൊക്കെ നോട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ട്സ് ഉണ്ടായിരുന്നില്ല വിട്ട്. നോട്ട്സ് സത്യം പറഞ്ഞ ഞാൻ എല്ലാത്തിൻ്റെയും ഒരുപാടും വെച്ച് മാത്രമേ നോട്ട്സ് ഉണ്ടായുള്ളൂ. പിന്നെ നോട്ട്സ് ഉണ്ടാക്കുന്നതിന് വെറുതെ നമ്മൾ സമയം പോലെ ചില ആൾക്കാർക്ക് നോട്ട്സ് ഉണ്ടാക്കിയാലേ പഠിക്കാൻ പറ്റൂ. അപ്പം ഞാൻ നോട്ട്സ് ഉണ്ടാക്കണ്ട എന്നൊന്നും പറയുന്നില്ല. നോട്ട്സ് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കി വെച്ച് പഠിക്കാൻ എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ എനിക്ക് പൊതുവെ നോട്ട്സ് ഉണ്ടാക്കാൻ, ഞാൻ സ്വന്തമായി നോട്ട്സ് ഉണ്ടാക്കലില്ല. ഓരോ കുട്ടികളുടെ ഐ ക്യു ലെവൽ ഡിഫറൻറ്റ്, ഓരോരുത്തരും പഠിക്കുന്ന സ്റ്റൈലും ഡിഫറൻറ്റ് ആയിരുന്നു. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതി പഠിക്കുമ്പോഴാണ് അവർക്ക് അത് ചിലപ്പോൾ മൈൻഡിൽ, ചിലരുണ്ട് ഉറക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച ഇങ്ങനെ പഠിക്കുന്നവരുണ്ടാവും അല്ലേ. ചിലർ മൈൻഡില് ഇങ്ങനെ വെറുതെ നോക്കി പഠിക്കുന്നവരും ഉണ്ടാക്കി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. പിന്നെ ഈ ഓഫ്ലൈൻ സാധ്യതകൾ നിലനിൽക്കെ തന്നെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഒരു പ്രചോദനം അത് എവിടെ നിന്ന് കിട്ടിയത്? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇതുവരെ ഇപ്പം ടെൻത്ത് വരെ ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല ഒന്നാമത്. അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ ഇത് ജോയിൻ ചെയ്യുന്നതും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓഫ്ലൈൻ്റെ ആവശ്യമില്ല. പിന്നെ ഒന്നാമത് ഞാൻ വെറും പ്ലസ് വൺ സിലബസ് മാത്രമാണ് ട്യൂഷൻ സെലക്ട് ചെയ്യില്ല. നീറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം നീറ്റിനൊരു കോച്ചിങ് ഇല്ലാതെ നമ്മളിപ്പോൾ 700 പ്ലസ്സോ അല്ലെങ്കിൽ 720 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് ഇല്ലാണ്ട് നടക്കുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അന്നേരമാണ് ഞാൻ എക്സാം വിന്നേണ്ട പൃഥ്വി ബാച്ച് നീറ്റ് ബാച്ചിനൊക്കെ കൊണ്ട് അറിയുന്നത്. ക്ലാസ്സൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു? നമ്മൾ ഒരു വർഷം പിന്നിട്ടല്ലോ, എങ്ങനെയുണ്ട് ക്ലാസ്? ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സൊക്കെ ആയിരുന്നു. അതുപോലെ നീറ്റിലായാലും നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ? ആ, കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സൊക്കെ കേൾക്കുന്നതല്ലേ. ഇപ്പോൾ ഒരു നീറ്റ് ലെവലിലൊക്കെ പഠിക്കുമ്പോൾ കുറേ ഭയങ്കര കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. എല്ലാവരും സിമ്പിളാക്കി തരുന്നുണ്ട് തന്നെ അല്ലേ ടീച്ചേഴ്സ്. നമ്മുടെ ഒരു ടീച്ചേഴ്സിന് ആക്ച്വലി കുറച്ച് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ടീച്ചിങ് സ്റ്റൈൽ. എല്ലാവരും എല്ലാവരുടെയും ഒരു ടീച്ചിങ് സ്റ്റൈൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ മോൻ എന്താണ് ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്? പ്ലസ് പോയിന്റ് പറഞ്ഞാൽ ഓരോരുത്തരുടെ ടീച്ചിങ് മെത്തേഡ് ഡിഫറെൻ്റ് ആണെങ്കിലും എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതല്ലേ നമ്മൾ മെയിനായി നോക്കേണ്ടത്. പഠിപ്പിക്കുന്നുണ്ട്, ഓരോരുത്തർ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിലല്ല കാര്യം. അവർ കറക്റ്റായിട്ട് കുട്ടിയൊക്കെ കോൺസെപ്റ്റ് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ചില ആൾക്കാർ എന്ന് പറയുക ഈ ഒന്നാമത് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഫണ്ണാക്കിയിട്ട് ക്ലാസ് എടുക്കുന്നൊക്കെ ആണ്. ആ, എനിക്ക് പേഴ്സണലി നോക്കുന്ന നേരം കുറച്ചൊക്കെ ഇല്ല, ഞാൻ ക്ലാസ് കാണാൻ തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടായി. അവന് വലിയ സീനൊന്നുമില്ല, അവനൊരു ആ ഒരു വാശിയുണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിട്ട് അത് തീർക്കണം എന്നുള്ള ഒരു ഒരു ഇതിൽ വേഗം പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ മോന് ഇനിയിപ്പോൾ കുറേ മക്കളെ ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തായാലും ഒരു ഭാവിയിൽ ഒരു ഡോക്ടർ ആകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു മാർക്കൊക്കെ വാങ്ങുന്നത് അതേ അവർക്ക്, അതായത് നിങ്ങളുടെ ഇനി ജൂനിയേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, മോൻ്റെ ജൂനിയേഴ്സ്, അപ്പോൾ അവർക്കൊക്കെ ഇത് നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എന്താ മോന് പറയാനുള്ളത്? നടക്കൂല, നമ്മൾ വിചാരിച്ചിരിക്കുന്നതിൽ ഒരിക്കലും നടക്കൂല. നമ്മള് അത് ഇപ്പോ നിങ്ങള് ഇപ്പൊ അധികം ആൾക്കാരും ചെയ്യുന്ന ഇന്ന് പഠിക്കാതിരിക്കാന്ന് വിചാരിക്കും, എന്നിട്ട് എന്താകും നാളത്തേക്ക് മാറ്റി വെക്കും, കുറച്ചുകൂടി മാറ്റി വെക്കാം, കുറച്ചുകൂടി മാറ്റി വെക്കാം. അങ്ങനെ ലാസ്റ്റ് എക്സാമിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം വരെ അത് മാറ്റി വെച്ചാൽ എല്ലാം കൂടി ഇരുന്ന് ഒരുമിച്ച് പഠിക്കും. അങ്ങനെ ഈ നേരം ഒന്നും പഠിക്കാൻ പറ്റും, കുറേ കണ്ടന്റ് ഉണ്ടായി, ഇതെവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം ഒന്നും മനസ്സിലാണ്ട് പിന്നെ ആ വർഷം കംപ്ലീറ്റ് ഇതാവും. പ്ലസ് വൺ ഒന്നാമത് കണ്ടന്റ് കൂടുതലാണ്. നമ്മൾ ഇൻട്രസ്റ്റ് പഠിക്കുന്ന നേരം പ്ലസ് വൺ അധികം അങ്ങനെ കണ്ടന്റായി തോന്നൂലെങ്കിലും ഒരു ദിവസം മുന്നോക്കാണെ തീരൂല. അത് കുറേ കണ്ടന്റ് ഉള്ളതുകൊണ്ട് എത്ര ഇൻട്രസ്റ്റ് പഠിച്ചാലും ഒരു ദിവസം പഠിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റില്ല. ആ, അത് അപ്പം നമ്മൾ ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നല്ല രീതിക്ക് പഠിക്കുക. കൺസിസ്റ്റൻസി അതാണ് മെയിൻ.
കൺസിസ്റ്റന്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു നമുക്ക് അത്രയും നല്ലൊരു വിജയം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കണം, അല്ലാതെ നടക്കൂലെന്നാണ്. അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ 520 520 വാങ്ങിയിട്ട് ഒത്തിരി മക്കളുണ്ട്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമുള്ള സ്ഥിരത, അതായത് നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ഇത് ഫോളോ ചെയ്യണം. നമ്മളിപ്പോ ന്യൂ ഇയർ ഒന്നിനോ അല്ലെങ്കിൽ സ്കൂള് തുറന്ന ആദ്യത്തെ ദിവസമോ ഒരു പ്രതിജ്ഞ എടുത്തോണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഒക്കെ വരുന്നത്. അപ്പൊ മോന് ഇതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഡോക്ടറൊക്കെ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. അപ്പൊ വടകരയിൽ ഞാൻ നമുക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ട് കുറെ സ്ഥലത്ത് ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പൊ നല്ല ഡോക്ടറെ കേട്ടാൽ മാറട്ടെ. അപ്പൊ ഞങ്ങളൊക്കെ ഇനി വയ്യാതെ ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചികിത്സിക്കില്ലേ? പിന്നെ അത് നമുക്ക് വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, പ്ലസ് ടുല് ഫുൾ മാർക്ക് ഇതേപോലെ തന്നെ വരണം. ഓക്കെ, പ്ലസ് ടുലും ഫുൾ മാർക്ക് ആയിട്ട് വരണം. അന്ന് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒരു മാർക്കല്ലേ, ആ റിവാലുവേഷൻ കൊടുത്തിട്ട് റെഡി ആയിക്കോളും, ആ കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ പ്ലസ് ടു എന്തായാലും നമുക്ക് ഫുൾ മാർക്ക് ആയിട്ട് തന്നെ വരണം. അപ്പൊ ഞങ്ങൾ തന്നെ ഉണ്ടാവും ഇവിടെ, അപ്പൊ കാത്തിരിക്കും ഞങ്ങള് വരുന്ന കുട്ടികൾ എന്തായാലും പ്ലസ് ടുവിലും ഫുൾ മാർക്കൊക്കെ ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മോന് ആഗ്രഹിച്ച പോലെ തന്നെ നല്ല ഡോക്ടറായിട്ട് മാറാൻ സാധിക്കട്ടെ. ഇതേപോലെ തന്നെ ഇനിയുള്ള ഏത് എക്സാം ആയിക്കോട്ടെ, പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഏതൊക്കെ നീറ്റ് ലെവലാണെങ്കിലും നല്ല റാങ്ക് ഒക്കെ കിട്ടട്ടെ. എല്ലാത്തിലും എല്ലായിടത്തും നല്ല വിജയമൊക്കെ ഉണ്ടായി, നല്ല ചിരിച്ചുകൊണ്ട് ഫുൾ ലൈഫ് മൊത്തം ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് ഉണ്ട്.